positive focus. പോസിറ്റീവ് ഫോക്കസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോയൽ ഫുഡ് കോർട്ട് പെരുമ്പാവൂർ. അകലമാണ് പുതിയ അടുപ്പം. വീട്ടിലിരിക്കൂ, ഓർഡർ ചെയ്യൂ. ഹോം ഡെലിവറി സൗകര്യം എല്ലാ ദിവസവും. 9946851130. ബ്രോട്ട് യു ബൈ JJ Mart. എ ഫ്രഷ് അപ്രോച്ച് ടു ഷോപ്പിംഗ്. സുരക്ഷിതരായി വീട്ടിലിരുന്ന് ഷോപ്പിംഗ് നടത്തൂ. അത്യാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കാം. ഓർഡർ ചെയ്യൂ. വാട്സ്ആപ്പ് നമ്പർ 9961624453. In association with Snehalaya Matrimony Perumbavoor. മനസ്സിനങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് യോജിച്ച ഇണയെ തുണയായി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. വാട്സ്ആപ്പ് നമ്പർ 9446209276. മഹാമാരിയുടെ ദുരിത നാളുകളിൽ ജനങ്ങൾക്കൊപ്പം സാന്ത്വനമായി ചേരുകയാണ് കാരുണ്യ സ്പർശം K21. കോടനാട് സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിലെ ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിനാണ് ഈ എപ്പിസോഡിൽ പോസിറ്റീവ് ഫോക്കസ്. നമസ്കാരം. പോസിറ്റീവ് ഫോക്കസിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കോടനാട് പെരുമ്പാവൂരിനടുത്ത് കോടനാട് സെൻറ് ആന്റണീസ് പള്ളിയിലെ CLC യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാരുണ്യ സ്പർശം എന്ന പേരിൽ നടക്കുന്ന ചില പ്രവൃത്തികളിലേക്കാണ് ഇന്ന് പോസിറ്റീവ് ഫോക്കസിൻ്റെ ക്യാമറ കടന്നു ചെല്ലുന്നത്. കാരുണ്യ സ്പർശത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സ്വയം സംസാരിക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി വരാം. മഹാമാരിയുടെ ദുരിതകാലത്ത് പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആവശ്യക്കാർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന കാരുണ്യ സ്പർശം K21 ക്യാമ്പയിൻ കോടനാട് സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിലെ ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി CLC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നടന്നുവരുന്നത്. കാരുണ്യ സ്പർശം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോടനാട് സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളി ഇടവക വികാരിയായ ഫാദർ ജോസഫ് കുരിയിക്കലാണ്. നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം പ്രവർത്തന ശൈലികളെ പറ്റി. പോസിറ്റീവ് ഫോക്കസ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ കുറിച്ചിലക്കോട് സെന്റ് ആന്റണീസ് ചർച്ചിന്റെ കാരുണ്യ സ്പർശ പ്രോഗ്രാം കവറപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഈ ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് ഇന്നത്തെ ഈ മഹാവ്യാധിയിൽ മനുഷ്യസ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളീയർക്ക് അങ്ങനെ ഒരു വാസനയുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളൊരു മനുഷ്യധർമ്മം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഗവൺമെൻറ്റിന് സഹായങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെയായാലും അത് വേണ്ടടുത്ത് എത്തണമെങ്കിൽ, അർഹരായവർക്ക് കിട്ടണമെങ്കിൽ നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും എത്രയും വേഗത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമനുസരിച്ച് ഭക്ഷ്യവിഭവങ്ങൾ, അതുപോലെ തന്നെ മരുന്ന്, മറ്റു കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ വാർഡ് മെമ്പേഴ്സ് വഴിയായിട്ട് ഈ ഇടവക അതിർത്തിയിൽ നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനായിട്ട് വാർഡ് മെമ്പേഴ്സ് വഴിയായിട്ടും മറ്റുള്ള ലീഡേഴ്സ് വഴിയൊക്കെ ആയിട്ട് അവർക്ക് ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ പേരിൽ ചലാനുഭാവത്തിൽ കലശോവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്തിക്കുവാൻ തിങ്കളാഴ്ച മുതൽ അതിൻ്റെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അർഹരായവർക്ക് അവർക്ക് അവരുടെ സഹായം ലഭിക്കുവാനായിട്ട് മറ്റുള്ള നല്ല മനസ്കരായ മനുഷ്യരുടെയും സഹായഹസ്തങ്ങൾ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ എത്തിയതിൽ. ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ആവശ്യങ്ങളിൽ ഭക്ഷണവും മരുന്നും മറ്റുമായി കരുതലിൻ്റെ കൈകൾ നീട്ടുന്ന മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും നിറയുന്ന ആർദ്രതയുള്ള ചിത്രങ്ങളാണ് കാരുണ്യ സ്പർശം K21 ഭാഗമായി കാണാൻ സാധിക്കുന്നത്. അതിജീവനത്തിന്റെ കൈത്താങ്ങുമായി നിങ്ങൾക്കൊപ്പം എന്ന വാഗ്ദാനത്തോടെ ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകാവുന്ന വിധത്തിൽ പള്ളിയുടെ മുൻപിൽ സമാഹരിച്ചാണ് കാരുണ്യ സ്പർശം K21 തുടക്കം. കോടനാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അകമഴിഞ്ഞ സഹായവും പിന്തുണയും നൽകിയെന്ന് ഷിബു ജോസ് തളിയൻ ഓർമ്മിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഈ പ്രദേശങ്ങളിലുള്ള എനിക്ക് തോന്നുന്നു മലയാറ്റൂർ കൂപ്പടി ചില അനാഥ മന്ദിരങ്ങൾ അല്ലെങ്കിൽ ആശ്രയം ആവശ്യമുള്ള ചില കേന്ദ്രങ്ങൾ അവിടെ നിങ്ങൾ നേരിട്ട് സഹായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ പറ്റും ഉണ്ടായില്ലേ? അങ്ങനെ ഞങ്ങളിപ്പോൾ ഇന്നലെ, അതായത് നമ്മുടെ ഏകദേശം മൂന്നാം ഘട്ടത്തിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മുടെ മലയാറ്റൂരുള്ള ആകാശ പ്രവകൾ, കോടനാടുള്ള ആനന്ദഭവൻ, എളമ്പകപ്പള്ളി അതായത് സ്നേഹതീരം ഒരു ആശ്രമത്തിൽ നമ്മളിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ ഇന്നലെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഈ നാളെ, നമ്മൾ ഉദ്ദേശിച്ച നാളെയാണ് അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളെല്ലാം കൂടെ കൊടുത്ത് നമ്മുടെ മൂന്നാം ഘട്ടം പര്യവസാനിപ്പിക്കുന്നു. അത് നാലാം ഘട്ടത്തിലോട്ട് കിടക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് മാധ്യമ സ്ഥാപനമായിട്ടുള്ള പെരുമ്പാവൂർ മീഡിയ സിറ്റിയുടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കാരുണ്യ സ്പർശം, അത് നിങ്ങളൊരു മീഡിയ സിറ്റി പോലുള്ള ചാനൽ ഏറ്റെടുക്കാന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ പല സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതിൻ്റെ എല്ലാം പബ്ലിസിറ്റിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്.
അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരെയും വിളിച്ച് സഹായിച്ചു. അപ്പോൾ നമ്മുടെ പെരുമ്പാവൂർ മേഖലയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 10-30 കിലോമീറ്റർ കവറേജ് കിട്ടുന്ന ഒരു ചാനലാണ് മീഡിയ സിറ്റി. നമ്മുടെ ഇടവകയിൽ പല കാര്യങ്ങൾക്കും ഈ മീഡിയ സിറ്റി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സഹകരണത്തിന് നന്ദി പറയുകയാണ്. ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ പിന്നിലെ എല്ലാ പ്രവർത്തകർക്കും, ഞങ്ങളുടെ പേരിൽ, സെയിൽസിൻ്റെ പേരിൽ, ഇടവകയുടെ പേരിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലെല്ലാം ഒരുപാട് നന്ദി പറയുന്നു മീഡിയ സിറ്റിക്ക്. താങ്ക് യു. 13 വർഷമായി ഞായറാഴ്ചകളിൽ പെരുമ്പാവൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ സൗജന്യമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പുണ്യം ഇവർ മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കാരുണ്യ സ്പർശം എന്ന ലേബലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ മുൻപ് പ്രളയം പോലെയുള്ള ദുരന്തമുഖങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രകൃതിയും ഒരുതരം പിന്നെ മഴയും മറ്റുമായിട്ട് വലിയ ദുരന്തം വിതയ്ക്കുന്നുണ്ട്. അപ്പോൾ മുൻപ് ഈ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട, ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട സഹായ പ്രവർത്തനങ്ങൾ അല്ലാതെ, എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിരിക്കുന്നത് നിങ്ങൾ 10-13 വർഷങ്ങളോളമായിട്ട് താലൂക്ക് ആശുപത്രിയിൽ ചില അത്തരം മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ താലൂക്ക് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് CLC സംഘടനയുടെ പേരിൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ 13 വർഷമായി മുടങ്ങാതെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനെല്ലാം ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രളയങ്ങളിൽ പ്രളയമുണ്ടായപ്പോഴും കഴിഞ്ഞ 2 വർഷങ്ങളിലും പ്രളയ സമയത്തും അതോടൊപ്പം തന്നെ മറ്റ് മഹാവ്യാധികൾ വരുന്ന സമയത്തും ഈ നാട്ടുകാർക്കെല്ലാം കൈത്താങ്ങായി നിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം സർവേശ്വരന് ഞങ്ങൾ നന്ദി പറയുകയാണ്. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയാണ് അരി, പലവ്യഞ്ജനം, 20-ലധികം ഐറ്റംസ് ഉള്ള പച്ചക്കറി കിറ്റ്, മരുന്നുകൾ ഇവ വീടുകളിലെത്തിക്കുന്നത്. സമീപത്തുള്ള 3 അഗതി മന്ദിരങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകിയതായും ദേവാലയ ശുശ്രൂഷി കൂടിയായ അഖിൽ ആന്റണി സൂചിപ്പിച്ചു. കാരുണ്യസ്പർശം K21 4-5 ഘട്ടങ്ങളോടനുബന്ധിച്ച് പ്രകൃതിക്ഷോഭ ദുരന്തം നേരിടുന്ന ചെല്ലാനത്ത് അവശ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജിൻഡോ പൌലോസ് പള്ളശ്ശേരി, നിതിൻ ജോസഫ് തേനൻ തുടങ്ങി നിരവധി പേർ സജീവമായ ചർച്ച് CLC സംഘം. ദുരിതകാലങ്ങളിൽ സഹായം ആവശ്യമുള്ളവരെ യാതൊരു ഉപാധിയും കൂടാതെ അവർക്കു നേരെ കരുണയുടെ കരം നീട്ടുന്ന നന്മയുടെ പ്രതിരൂപങ്ങളായ കുറേ നല്ല മനുഷ്യരുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റു ചില ശുഭസൂചകമായ സന്ദേശം പകരുന്ന നല്ല കാഴ്ചകളും നല്ല വാർത്തകളുമായി പോസിറ്റീവ് ഫോക്കസിൽ വീണ്ടും കാണാം. അതുവരെ ജാഗ്രതയോടെ ഇരിക്കുക. ക്യാമറമാൻ ഷിബി ഇരുമലയോടൊപ്പം ജോമി മാത്യു, മീഡിയ സിറ്റി, പെരുമ്പാവൂർ. പോസിറ്റീവ് ഫോക്കസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് റോയൽ ഫുഡ് കോർട്ട് പെരുമ്പാവൂർ. അകലമാണ് പുതിയ അടുപ്പം. വീട്ടിലിരിക്കൂ, ഓർഡർ ചെയ്യൂ. ഹോം ഡെലിവറി സൗകര്യം എല്ലാ ദിവസവും. 9946851130. ബ്രോട്ട് യു ബൈ JJ മാർ, എ ഫ്രഷ് അപ്രോച്ച് ടു ഷോപ്പിംഗ്. സുരക്ഷിതരായി വീട്ടിലിരുന്ന് ഷോപ്പിംഗ് നടത്തൂ. അത്യാവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കാം. ഓർഡർ ചെയ്യൂ. വാട്സ്ആപ്പ് നമ്പർ 9961624453. ഇൻ അസോസിയേഷൻ വിത്ത് സ്നേഹാലയ മാട്രിമോണി പെരുമ്പാവൂർ. മനസ്സിനങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് യോജിച്ച ഇണയെ തുണയായി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. വാട്സ്ആപ്പ് നമ്പർ 9446209276.